നമസ്കാരം എല്ലാവർക്കും. എജു ടൈംസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷകൾ മാറ്റിവെച്ചു എന്ന വാർത്തയും പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയും പുനർമൂല്യനിർണയ ഫലം പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയും പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയും ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റനേകം യൂണിവേഴ്സിറ്റി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വാർത്തയിലേക്ക് കടക്കാം. ആദ്യം കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷകൾ മാറ്റിവെച്ചു എന്ന വാർത്തയിലേക്ക് കടക്കാം. സർവകലാശാല 24 നടത്താൻ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. അടുത്തതായി കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ പുനർമൂല്യനിർണയ ഫലം പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയിലേക്ക് കടക്കാം. ഒന്നാം സെമസ്റ്റർ എം എ മലയാളം, സാൻസ്ക്രിറ്റ് സാഹിത്യ സ്പെഷ്യൽ, സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ജനറൽ സോഷ്യോളജി നവംബർ 2019 പരീക്ഷകളുടെ പുനർമൂല്യനിർണയ ഫലം പ്രസിദ്ധീകരിച്ചു. അടുത്തതായി കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയിലേക്ക് കടക്കാം. സി സി എസ് എസ് രണ്ടാം സെമസ്റ്റർ എം എ ഫോക്കുലർ സ്റ്റഡീസ് April 2020 പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. അടുത്തതായി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വാർത്തയിലേക്ക് കടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയിലേക്ക് കടക്കാം. 9th സെമസ്റ്റർ BA LLB സപ്ലിമെന്ററി 2011-2015 അഡ്മിഷൻ നവംബർ 2020 പരീക്ഷകളുടെയും 2019 സെക്ഷൻ കോവിഡ് സ്പെഷ്യൽ പരീക്ഷകളുടെയും ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അടുത്തതായി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു എന്ന വാർത്തയിലേക്ക് കടക്കാം. സർവകലാശാല പഠന വകുപ്പുകളിലെ 3rd സെമസ്റ്റർ MSc സ്റ്റാറ്റിസ്റ്റിക്സ് റെഗുലർ അല്ലെങ്കിൽ സപ്ലിമെന്ററി നവംബർ 2020 പരീക്ഷാ ഫലം സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മപരിശോധനയ്ക്കും പകർപ്പിനും 3 ഓഗസ്റ്റ് 2021 വൈകുന്നേരം 5 മണിവരെ അപേക്ഷിക്കാം.